കേരളത്തിലെ ആണുങ്ങളെ ഒന്നടങ്ക അസൂയാക്കി ചേട്ട യൂട്യൂബ് ബ്രൂട്ടസ് രതിനിർവേദം അഭിനയിച്ച ആളാണ്. അന്ന് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ, അതൊക്കെ കഴിഞ്ഞ് കോളേജിൽ പോകുമ്പോ അന്നത്തെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ? ഇല്ല, ഞാൻ അതിനുശേഷം കോളേജിൽ പോക്ക് വളരെ കുറവായിരുന്നു. എന്താണെന്ന് വെച്ചാല് വേറെ ഒന്നുമുണ്ടല്ല, ഇതിപ്പോ 78 ഞാൻ ഫസ്റ്റ് ഇയർ ബി എക്ക് പഠിക്കുമ്പോഴാണ് സത്യത്തിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ 10th class പഠിക്കാന്നേ തോന്നുന്നുള്ളൂ, വളർച്ച ഇല്ലാത്തോണ്ടേ. അപ്പൊ 1978 March പറ്റിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്. അപ്പൊ 78 June ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ സെക്കൻഡ് ഇയർ ബി ആക്കി. ഞാൻ സത്യത്തിൽ ക്ലാസ്സിലേ പോയിട്ടില്ല, കാരണം ആ സമയത്ത് എനിക്ക് വേറെ സിനിമകൾ ആ ഒരു കൊല്ലം ഞാൻ അഭിനയിച്ചുകൊണ്ട്, അത് കാരണം ഈ സിനിമ ഇറങ്ങിയിട്ടുള്ള ഒരു മൂഡിൽ എന്തായിരുന്നു എന്നുള്ളത്, ഹോളിലത്തെ ഒരു മൂഡ് എന്നുള്ളത് എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഫൈനൽ ഇയറിലാണ് ഞാൻ മുടങ്ങാതെ പിന്നെ ക്ലാസ് പോയത്. ഫസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടി എനിക്ക്, ബി എ മ്യൂസിക്കിന് ഫസ്റ്റ് റാങ്ക് കിട്ടലൊക്കെ ഉണ്ടായി. അപ്പോൾ കോളേജിൽ നിന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നു അവിടെ ചിറ്റൂരാണ് ഞാൻ പഠിച്ചത്, ചിറ്റൂർ കോളേജിലാണ് പാലക്കാട്. അവിടെ ആരും എന്നെ ഒരു സിനിമാ നടനായിട്ടോ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ഈ ഒരു സിനിമയിൽ അഭിനയിച്ച ശേഷം ഒരു കൊല്ലം അല്ല 5 കഴിഞ്ഞാൽ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടറാണല്ലോ ചേട്ടൻ ചെയ്തത്. അത് പപ്പേട്ടനും ഭരതേട്ടനും ഉള്ള ക്രെഡിറ്റ് ആണ്, ഞാൻ നമ്മളതിലൊന്നുമില്ല. അതിലിപ്പോ ഒരു XYZ ആരാ റോളിൽ നിന്നിരുന്നെങ്കിലും ആ ക്യാരക്ടറിന്റെ അത് കറക്റ്റ് ആയിരിക്കും. എന്നെ സെലക്ട് ചെയ്തപ്പോ പോലും ഭരതേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ക്യാമറ ടെസ്റ്റ് നടത്തി, പത്മരാജൻ സാറാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്, ഇവിടെ ബാലലോക പ്രോഗ്രാമിന് ട്രിവാൻഡ്രം AR എൻ്റെ അഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിട്ട് അദ്ദേഹമാണ് എന്നെ സജസ്റ്റ് ചെയ്യുന്നത്. ഭരതേട്ടൻ സജസ്റ്റ് ചെയ്തിട്ട് വേറൊരു പയ്യനുണ്ട്. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരും കൂടി ക്യാമറ ടെസ്റ്റ് എടുത്തു മദ്രാസിൽ. അപ്പോൾ രണ്ടുപേരും ടെസ്റ്റ് എടുത്തു, ചിരിക്കാൻ പറഞ്ഞു, ക്യാമറയുടെ മുന്നിൽ ചിരിക്കാൻ പറഞ്ഞു, ഇതാ ഇവിടെ ഈ ഇതൊക്കെയോ പിള്ളേർ തമാശ കാണിക്കുന്നുണ്ട്, അത് കാണുമ്പോൾ നിനക്ക് പെട്ടെന്ന് ചിരി വന്നു, ചിരിക്കോ ചിരിക്കോ. അപ്പം ഞാൻ എനിക്കെന്ത് പിടി ക്ലോസപ്പ് ഇവിടെ ക്യാമറയുടെ അടുത്ത് ഡയറക്ടേഴ്സ് ഇങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യാൻ പറയുമല്ലോ, അത് ഞാൻ എന്തൊക്കെയോ ചെയ്തു. അവസാനം എന്നെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞു, എനിക്ക് നോവൽ എടുത്തു തന്നു. ഞാൻ എന്താണെന്ന് ഞാൻ വായിച്ചപ്പോൾ, ഞാൻ ഇതിൽ ഏത് ക്യാരക്ടർ ആയിരിക്കും, അനിയനുണ്ട് ഒരു തടിയൻ, അതായിരിക്കും ആദ്യത്തെ ഒരു സിനിമയിലെ മെയിൻ ക്യാരക്ടറൊക്കെ തരുമോ. നമ്മൾ ആ സമയത്ത് നസീറിനെയും നസീസാറിനെയും സോമേട്ടനെയും സുകുമാരേട്ടനെയും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്, ജയനും ഒക്കെയാണ്. അപ്പോഴാണ് പറഞ്ഞത്, അല്ല പപ്പു എന്നുള്ള ക്യാരക്ടറാണ് നീ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു പപ്പേട്ടൻ പറയാൻ സാർ. അപ്പൊ ഞാൻ അത് മെയിൻ റോളല്ലേ, ഓ അത് ശരി, അപ്പൊ നമ്മള് ഹീറോ ആണ്, ലഡു പൊട്ടി. അപ്പോഴും പറയാം സീനിന്റെ കാര്യം അങ്ങനെയൊന്നല്ല ഞാൻ ആലോചിക്കണത്. അപ്പൊ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എന്നിട്ട് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരു ദിവസം ഭരതേട്ടൻ എന്റെ അടുത്ത് ചോദിച്ചു, ഈടാ നീ ഇപ്പൊ എന്താ വിചാരിച്ചത്, നീ ഗംഭീര അഭിനയതുകൊണ്ട് നിന്നെ എടുത്തതാണെന്നാണോ നീ വിചാരിച്ചത്? അല്ല നമ്മളല്ല, അങ്ങനെയല്ല, മറ്റേ പയ്യൻ പരമ ബോറായിരുന്നോണ്ടാണ് നിന്നെ എടുത്തത്, മനസ്സിലായില്ലേ? അതാണ്, അവരൊക്കെ ഭയങ്കര ഓപ്പൺ ആയിരുന്നു, ഗ്രേറ്റ്സ് ആയിരുന്നു ഭരതേട്ടൻ. കൂടെ അഭിനയിക്കാൻ സിനിമാ രംഗത്തേക്ക് അവര് കാരണം വരാൻ പറ്റിയത് ഒരു വലിയ ഭാഗ്യമായിട്ട്. ഇപ്പോഴും അവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും വല്ലാത്ത നഷ്ടബോധമാണ് അവരെ. കമ്മി ശശിയേട്ടൻ, IV ശശി എനിക്ക് ആദ്യമായിട്ട് പാട്ട് തന്നെ 3 ഗുരുക്കന്മാരാണ് എനിക്ക് സത്യത്തിൽ, ഭരതേട്ടൻ, പത്മരാജൻ സാറ്, ശശിയേട്ടൻ. എല്ലാ രീതിയിലും സിനിമാ രംഗത്ത് എന്റെ 3 ഗുരുക്കന്മാരെന്ന് പറഞ്ഞാൽ ശശിയേട്ടൻ ആദ്യത്തെ പാട്ട് തന്നു എന്ന് പറഞ്ഞു, വെള്ളിച്ചെല്ലം വിതറി ആദ്യമായി നമുക്ക് 2 വരി പാടി. അത് അതും പറഞ്ഞ മാതിരി കോഴിക്കോട് ഒരു പ്രോഗ്രാം, ഒരു സ്റ്റാർ നൈറ്റിന് ഞാൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് പങ്കെടുത്തതാണ്. അന്ന് പാടാൻ തുടങ്ങിയിട്ടില്ല, ഞാൻ BA മ്യൂസിക് സ്റ്റുഡന്റ് ആണെങ്കിലും അന്ന് അഭിനയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ MA ക്ക് ചേർന്നിരിക്കാം മദ്രാസിൽ, മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് പോക്കൊന്നുമില്ല, എങ്കിലും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്താണ് കോഴിക്കോട് ഒരു ഫിലിം ചേംബർ നടത്തിയ ഒരു സ്റ്റാർ നൈറ്റ്, അതിന് ഞാൻ പോയിട്ട് പാടി ചാഹും ഗമേ തുജേ എന്നുള്ള റഫി സാബിന്റെ പാട്ടും, സ്വപ്നങ്ങളെ വീണുറങ്ങും എന്നുള്ള ബാലുഗിരിയത്തേട്ടൻ എഴുതി, ദർശൻ രാമൻ സംഗീതം ചെയ്ത പാട്ട്, ദാസേട്ടൻ പാടി. അപ്പൊ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നടൻ നന്നായി പാടിയല്ലോ ഇയാള് എന്നുള്ള ഇത് വിചാരിച്ചിട്ടായിരിക്കാം, കാരണം ഒരു നടന്റെ ഒന്നും അധികം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പൊ ഓഡിയൻസ് നല്ല ക്ലാപ്സ് കിട്ടി എനിക്ക് അന്നത്തെ പ്രോഗ്രാമില്. ഞാൻ എന്റെ 2 പാട്ടും ഭയങ്കര ക്ലാപ്സ് ആയിരുന്നു കോഴിക്കോട്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പാടിക്കഴിഞ്ഞ സ്റ്റേജിന്റെ പിന്നെ ശശിയേട്ടനും സീമചേച്ചിയും എന്നിട്ട് കെട്ടി ഇങ്ങോട്ട് പിടിച്ചു, എന്നിട്ട് പറയാ അടുത്ത പടത്തിൽ നീ പാടണോടാ. ഞാൻ അപ്പൊ ഞാൻ അപ്പോഴും കൂടി ഞാൻ വിചാരിച്ച സിനിമയിലെല്ലാരും പറയാം, ശശിയേട്ടൻ അതിനു മുമ്പ് ഞാൻ 1-2 സിനിമ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കാന്തവലയം. അപ്പൊ ആ പരിചയം, പക്ഷെ ശശിയേട്ടൻ ആ വാക്ക് കീപ്പപ്പ് ചെയ്തു എന്നുള്ളതാണ് ഇണ എന്നുള്ള സിനിമയിൽ. ഞാൻ ATUമ്മുക്കയുടെ വീട്ടിൽ പോയിട്ട് ആ പാട്ട് പഠിക്കുന്നത്, ATUമ്മർ എന്നുള്ള മഹാനായ സംഗീത സംവിധായകൻ, ബിച്ചുവേട്ടനാണ് ഇരുന്ന് എനിക്ക് പാട്ട് പാടിത്തരുന്നത്. അത് പഠിപ്പിക്കാൻ ആ 2 കോമ്പിനേഷനിൽ എത്ര നല്ല പാട്ടുകളാണ്, ബ്യൂട്ടിഫുൾ സോങ്സ്. ബിച്ചുവേട്ടൻ ATUമ്മുക്കയുടെ കോമ്പിനേഷനിൽ എല്ലാം നീല ജലാശയത്തിലെ എത്ര പാട്ടുകൾ, വാഗപ്പൂ മരഞ്ചൂടും എല്ലാം നല്ല പാട്ടുകൾ. അങ്ങനെ പഠിപ്പിച്ചു, 1-2 മുമ്പേ പഠിപ്പിച്ചു പാട്ട്. ഭരണിയിലായിരുന്നു റെക്കോർഡിങ്, ഏത് ഭരണി, നമ്മുടെ ശശി ശ്രീനിവാസം പറഞ്ഞില്ലേ,
ശശിയേട്ടൻ ഭരണിയിലാണ്, അതേ ഭരണി സ്റ്റുഡിയോയിലായിരുന്നു എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ്. കണ്ണൻ സാറെന്ന് പറഞ്ഞു, യേശുദാസിൻ്റെ ദാസേട്ടൻ്റെ ശബ്ദമൊക്കെ ആദ്യം എടുത്തിട്ടുള്ള ആദ്യകാലത്ത് റെക്കോർഡ് ചെയ്തിട്ടുള്ള റെക്കോർഡിസ്റ്റാണ്. അപ്പോൾ റെക്കോർഡിംഗ് ദിവസം ആയപ്പോഴേക്കും ഇവർ രണ്ടു ദിവസം മുമ്പ് പാട്ട് പഠിച്ചാലോ, ഇതിനെപ്പറ്റി ആലോചിച്ച് ഈ കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, കല്യാണത്തിന് അന്ന് പനി വന്നു എന്ന് പറഞ്ഞ മാതിരി റെക്കോർഡിംഗിന് അന്നും ആദ്യത്തെ റെക്കോർഡ് രാവിലെ പനി. ചേച്ചി പനി ഒരു ഭാഗ്യരക്ഷണം. അപ്പോ അന്നത്തെ കാലത്ത് റെക്കോർഡ് മറ്റേ റെക്കോർഡ് ഇറങ്ങുമല്ലോ, റെക്കോർഡ് കണ്ടില്ലേ പഴയ റെക്കോർഡ്, അതിന്റെ കവറിലേക്ക് വേണ്ടി അന്ന് പാടുന്ന പുതിയതായിട്ട് പാടുന്ന പയ്യന്റെ ഒരു ഫോട്ടോ എടുത്തു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ എന്നെ, ഞാനിങ്ങനെ ഹെഡ്ഫോണൊക്കെ ഇട്ടിട്ട് മൈക്കിന്റെ മുമ്പിൽ. ആ ഫോട്ടോ ഈ അടുത്ത കാലത്ത് എനിക്ക് ആരോ അയച്ചു തന്നു. അത് കണ്ടു കഴിഞ്ഞാലാണ് ശരിക്കും ആ പനിയാണെന്നുള്ളത് പറയേ വേണ്ട. ഒരു ഒരു വല്ലാത്തതിലാണ് ഞാൻ പാടാൻ നിൽക്കുന്നത് മൈക്കിന്റെ മുന്നിൽ. പിന്നെ എങ്ങനെയാന്നല്ല, രണ്ടു മൂന്ന് ടേക്ക് എടുത്തു എന്നാണ് എന്റെ ഒരു ഓർമ്മ. സ്ട്രെയിറ്റ് പാടുകയാണല്ലോ, 1982 ആണ്, അന്നൊക്കെ ട്രാക്ക് സിസ്റ്റം ഉണ്ട്, ചില സ്റ്റുഡിയോസിലുണ്ട്, അന്നത്തെ ചില സ്റ്റുഡിയോസ്. എന്നാലും ഇന്നത്തെ അത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടില്ല. അതാണ് വെള്ളിച്ചില്ലം മിതറി എന്നുള്ള പാട്ട് ഇപ്പോഴും പലർക്കും അറിയാത്തതുകൊണ്ട്, ഇപ്പൊ അടുത്ത് ഒന്ന് രണ്ട് പേര് എന്നെ പരിചയപ്പെട്ടവർക്ക് ഞങ്ങൾക്ക് ആ പാട്ടറിയായിരുന്നു, പക്ഷെ അത് ചേട്ടനാണ് പാടിയത് അറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്ന കുറെ പേരുണ്ട്. പക്ഷെ ആ പാട്ട് വേറെ ചിലർ പാടിയിട്ട് റെക്കോർഡ് ഇറങ്ങിയിട്ടുണ്ട്, അതില് എന്റെ പേര് ചേർത്തിട്ട്. അപ്പൊ പലരും ഞാൻ പാടിയ വേർഷൻ പോലും അല്ല പലരും കേട്ടിട്ടുള്ളത്, സതീഷ് ബാബു പാടിയ വേർഷൻ ഉണ്ട്. അങ്ങനെ സതീഷ് ബാബു നന്നായി പാടി, നല്ലൊരു പാട്ടുകാരനാണ് കോഴിക്കോട്ടുള്ള. എന്തായാലും ആ പഴയ ഓർമ്മ, വെള്ളിച്ചില്ലും വിതറിയുടെ ഒരു നാല് വരി പാടാം. തീർച്ചയായിട്ടും. വെള്ളിച്ചില്ലും വിതറി തുള്ളിത്തുള്ളി ഒഴുകും പൊരിനുര ചിതറും കാട്ടരുവി പറയാമോ നീ എങ്ങാണ് സംഗമം, എങ്ങാണ് സംഗമം.